വരുന്നത്. ശ്രീത് കൂടി ചേരുന്നു. ശ്രീത്, കോട്ടയത്ത് എന്താണ് അവസ്ഥ? കോട്ടയത്ത് നിന്ന് നേരത്തെ സംസാരിച്ച ചില സ്ത്രീകളുണ്ടായിരുന്നു. അവർ അവരുടെ ആശങ്കകളെ കൃത്യമായി തന്നെ പറഞ്ഞു. 5 സെന്റ് സ്ഥലമുണ്ട്, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അത്തരത്തിൽ അവരുടെയൊക്കെ മനസ്സിൽ വലിയ പേടി ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായും തീർച്ചയായും ഒരാശങ്ക ഉണ്ട്. എന്തായാലും കല്ലിടാൻ ഉദ്യോഗസ്ഥരെത്തി ഇവിടെ കല്ലിടൽ നടപടികളിലേക്ക് കടക്കുകയാണ്. വലിയ പോലീസ് സന്നാഹത്തിലാണ് ഈ കല്ലിടൽ നടപടികൾ ആരംഭിക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്താണ് സമരക്കാരിലെത്തുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും ഏതാണ്ട് 100-ൽ അധികം പോലീസുകൾ കോട്ടയം DYSP ജെ സന്തോഷ് കുമാർ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം തന്നെ ഉണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ഇവിടെ ഏതാണ്ട് 50-ൽ പരം ഏതാണ്ട് 100-ഓളം ഇവിടുത്തെ പ്രദേശവാസികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഉണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അല്പസമയം മുമ്പ് ഈ പ്രതിഷേധ വേദിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ നട്ടാശ്ശേരിയിലാണ്, നട്ടാശ്ശേരിക്ക് സമീപമാണ് ഈ ഒരു കല്ലിടൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മണ്ണ് കുഴച്ച് കല്ല് ഇടാൻ വേണ്ടി അതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. KRA ഉദ്യോഗസ്ഥർ സർവേ നടത്തി ഇവിടേക്ക് കല്ലിടാൻ തുടങ്ങുകയാണ്. എന്തായാലും ഇത് തടയാനായി ആളുകൾ എത്തുന്നു, ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അവരെ എന്തായാലും തടയും എന്ന നിലപാടിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഒരു സംഘർഷ സമാനമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരം സംഘർഷ സമാനമായ സ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഒരു ആശങ്കയുടെ നിമിഷങ്ങൾ തന്നെ കടന്നു പോവുകയാണ്. നാട്ടുകാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ഇത് തടയുന്നു. നേതാക്കൾ തന്നെ എത്തി മുദ്രാവാക്യം വിളികളുമായി ഇത് തടയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KRA സമരസമിതിയുടെ നേതാക്കളുണ്ട്, DCC അധ്യക്ഷൻ നാട്ടകം സുരേഷിനെ പോലുള്ളവരുണ്ട്, UDF ജില്ലാ കൺവീനർ സജീവൻ കടമ്പിലുണ്ട്, അങ്ങനെ ബാബുക്കുട്ടൻ ചെറയുണ്ട്. ഈ സമരസമിതിയുടെ കൺവീനർ എന്തായാലും സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ ഉണ്ട്. എന്തായാലും ഇത് തടയുകയാണ്, ഈ കല്ലിടൽ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധക്കാർ എത്തിക്കുകയാണ്, അപ്പം നാട്ടുകാരും ഇവിടെയുണ്ട്. ഒരു കാരണവശാലും കല്ലിടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുകയാണ്. നേതാക്കളൊക്കെ ഇതിൽ കയറിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. എന്തായാലും പോലീസ് ഒരു നടപടിയിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. സാധാരണക്കാരായ അമ്മമാർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇവരെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ചില ശ്രമങ്ങളിലേക്ക് പോലീസ് കടന്നേക്കും എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും വലിയ രീതിയിലുള്ള പോലീസ് സംവിധാനം ഇവിടെയുണ്ട്. DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. പോലീസ് ഇവിടെ സംയമനത്തോടെ ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. കോട്ടയം DYSP ജെ സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ളവരാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഗാന്ധിനഗർ CI ഉണ്ട്. അങ്ങനെ അവരെല്ലാം ചേർന്നുകൊണ്ട് ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നു. എന്തായാലും ഈ കല്ലുമായി എത്തിയ വാഹനത്തിൽ തന്നെ കയറിക്കൊണ്ടാണ് ഈ നേതാക്കൾ എല്ലാവരും പ്രതിഷേധിച്ചുകൊണ്ടത്. ഇവിടെ പ്രതിഷേധിച്ചുള്ള സാധാരണക്കാരായ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരും ഇവിടെയുണ്ട്. എന്തായാലും പോലീസ് ഇവരെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രതിഷേധം നടക്കുന്നു. കോഴിക്കോട് കല്ലായിൽ നടക്കുന്ന പ്രതിഷേധമാണ് മറുഭാഗത്ത് കടന്ന്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.